സ്ത്രീകൾക്ക് കയറാം, പുരുഷന്മാർക്ക് കയറാം, ആർക്ക് വേണമെങ്കിലും കയറാം. അപ്പം ഇതാണ് കഴിഞ്ഞ ദിവസം ചർച്ചയായ മഹാരാജാസ് കോളേജിലെ ആ ജെൻഡർ ഫ്രണ്ട്ലി ടോയ്ലറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജെൻഡർ ഫ്രണ്ട്ലി ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പ്രവേശിക്കാം. യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന ഒരേ ടോയ്ലറ്റ് ആണ്. അല്ലാതെ നമ്മൾ ആണിനൊരു ടോയ്ലറ്റ്, പെണ്ണൊരു ടോയ്ലറ്റ്, അച്ഛനൊരു ടോയ്ലറ്റ്, അമ്മയ്ക്ക് ടോയ്ലറ്റ് എന്ന സംഭവം നമ്മൾ വെക്കുന്നില്ല. നമ്മളൊരു ടോയ്ലറ്റാണ് യൂസ് ചെയ്യുന്നത്. യാതൊരു തരത്തിലുമുള്ള സംശയമോ ടെൻഷനോ യാതൊന്നുമില്ല. ഇവിടെ എവിടെയും ബോർഡുകളില്ല, ഗേൾസ് എന്ന ബോർഡില്ല, ബോയ്സ് എന്ന ബോർഡില്ല. ജെൻഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ടോയ്ലറ്റാണിത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ചില ചേട്ടന്മാർക്ക് ഇത് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനോട് ചോദിച്ചു പോകുന്നേ ഉള്ളൂ. സ്കൂളിലാണെങ്കിലും തന്നെ നമ്മൾ പോകുന്ന സമയത്ത് ആൺകുട്ടികളുടെ ബാത്റൂമിൽ കയറാൻ പാടില്ല, പെൺകുട്ടികൾക്ക് വേറെ ഉണ്ട്, അങ്ങനെയെല്ലാം ആദ്യമെല്ലാം ടീച്ചേഴ്സെല്ലാം പറഞ്ഞു പഠിപ്പിക്കുന്ന സമയമായിരുന്നു. അന്നേരം ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നുണ്ടായിരുന്നത്. അത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുണ്ട്. വേറെ ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും ഇല്ല, വേറെ ഒന്നും ആയിട്ട് തോന്നിയിട്ടില്ല. മാറ്റങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് മാറണം. ഇതിപ്പോൾ തലമുറ മാറുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വലിയ വിഷയങ്ങളൊന്നും ജെൻഡർ ഫ്രണ്ട്ലി ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് വളരെ കൃത്യമായിട്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് അതവരെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം, അതങ്ങനെ കണ്ടാൽ മതി. ഇതിപ്പോൾ കഴിഞ്ഞ 2 വർഷത്തോളം ആയിട്ട് മഹാരാജാസ് കോളേജിൻ്റെ പേരിൽ നിരന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സോഷ്യൽ മീഡിയകൾ വഴി പലതരത്തിലുള്ള ട്രോൾ പേജുകൾ പുറത്തെടുക്കുന്ന സംഭവമാണ്. അതിലേക്ക് പുതിയൊരു ടോപ്പിക് അവർ കിട്ടി എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ക്യാമ്പസിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഉയർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് ഈ പറഞ്ഞ വിഷയത്തിൽ പോസിറ്റീവായിട്ടില്ലാതെ നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസും ഇല്ല. അത് അവരുടെ കാഴ്ചപ്പാടുകൊണ്ട് നമുക്കൊരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. കാരണം ഈ കോളേജ് പഠിച്ച് മുന്നോട്ട് പോകുന്ന കുട്ടികൾക്ക് ഒരിക്കലും മറ്റുള്ളവരെ അകറ്റിയിരുത്താൻ പറ്റൂല. എല്ലാ വിഭാഗക്കാരെയും കൂട്ടിയിരുത്തണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ളൊരു ടോയ്ലറ്റ് എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരിത് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർ പറയുന്നത് അവരുടെ ചിന്താഗതിയുടെ പ്രശ്നം, അത് നമ്മൾ തിരുത്തി മുന്നോട്ട് പോകാൻ മാത്രമേ ചെയ്യാൻ പറ്റൂ. അവിടെ പോകാറുണ്ട്, പോകാറുണ്ട്. കാരണം ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഭവമാണ്, ഭയങ്കരമായിട്ട് സ്വീകാര്യം ലഭിക്കുന്ന സംഭവമാണ്. മഹാരാജാസ് എന്ന് പറയുമ്പോൾ തന്നെ ആണ് പെണ്ണ് അങ്ങനെയുള്ള ട്രാൻസ്ജെൻഡേഴ്സും എല്ലാവരും പഠിക്കുന്ന കോളേജ് ആയതുകൊണ്ട് തന്നെ അവരെ പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ഉള്ളത് അവർക്ക് മോശമായിട്ടാണെങ്കിലും നമുക്ക് നല്ല കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അവർ പറയുന്നത് ഇതിന്റെ അകത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ല കുൽസിത പ്രവൃത്തി നടക്കും, മറ്റേത് നടക്കും, മറിച്ചത് നടക്കും എന്നൊക്കെയാണ് ഇത്തരം ചേട്ടന്മാർ പറയുന്നത്. അപ്പൊ ആ ചേട്ടന്മാരുടെ ശ്രദ്ധയ്ക്കായിട്ട് പറയുന്നത് നിങ്ങളുടെ മനസ്സിലാണ് യഥാർത്ഥത്തിൽ ഈ കുൽസിത പ്രവൃത്തി ഉള്ളത്. നിങ്ങൾ എവിടെ പോയാലും ഈ കുൽസിത പ്രവൃത്തി നടത്തും. അതുകൊണ്ട് നിങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഭയക്കേണ്ടത്, ഇവിടുത്തെ വിദ്യാർത്ഥികളെ അല്ല. ഇതും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നാളത്തെ സമൂഹത്തിൽ ജെൻഡർ വ്യത്യാസമോ മറ്റ് യാതൊരു വ്യത്യാസങ്ങളോ ഇല്ലാതെ മനുഷ്യന് മനുഷ്യന് മനസ്സിലാക്കുക. അത് ഏത് സ്പേസിലാണെങ്കിലും ഒരു ശരിക്കും പേഴ്സണലായിട്ട് മനുഷ്യൻ്റെ ആവശ്യം നിർവഹിക്കാൻ പോകുന്ന ഒരു സ്പേസിൽ മറ്റൊരു ജെൻഡറിൽ പെട്ടതോ ഏതൊരു ജെൻഡറിൽപ്പെട്ട ഒരാളിനെ കണ്ടാലും അവന് അവനെപ്പോലൊരു വ്യക്തിയാണ് അതെന്ന് മനസ്സിലാക്കി അത്തരത്തിൽ സമൂഹത്തിൽ ഉയർന്ന ചിന്ത ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തികളായി മാറുക എന്നുള്ള ഒരു വലിയ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒരു ജെൻഡർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ യൂണി ജെൻഡർ എന്ന് പറയുന്ന ഒരു സംഭവം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ശരിക്കും ഇത് ട്രാൻസ്ജെൻഡർ ടോയ്ലറ്റ് എന്ന് പറയാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കും. ഞങ്ങളിത് കൊണ്ടുവരുമ്പോൾ തന്നെ പലരുമായിട്ടും ഇതിന് ആശയസംവാദം നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആഗോളതലത്തിൽ തന്നെ യൂണി ജെൻഡർ ടോയ്ലറ്റ് എന്നുള്ളൊരു സംവിധാനം ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതുപോലെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റണം. ഒരു പ്രൈവറ്റ് സ്പേസിൽ ഒരു വ്യക്തിയെ കണ്ടാൽ നമുക്ക് തോന്നേണ്ടത് നമ്മളെപ്പോൾ നമ്മൾ ഈക്വലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരാളെയാണ് ഞങ്ങൾ. ആ ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ കൺസേൺ സമൂഹത്തിൽ വളർത്തിയെടുക്കുന്നതിന് നമ്മൾ ഓരോ അണുവിലും അല്ലെങ്കിൽ ഓരോ പുതിയ കാര്യങ്ങളിലും നമ്മൾ അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഒരു പുതിയ ബിൽഡിംഗ് കെൽ പണിതുകൊണ്ടിരിക്കുന്നു. CDC ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. അതിലും ഒരു ജെൻഡർ ഫ്രണ്ട്ലി ഒപ്പം ഡിഫറൻ്റ് ഏബിൾഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടോയ്ലറ്റും നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. അത് ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് മാത്രമായിട്ടാണ് അത് നിർമ്മിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ ഓരോ അക്കാദമിക ബ്ലോക്കുകളുടെ ഭാഗമായിട്ടാണ് ടോയ്ലറ്റ്സ് നിർമ്മിക്കുന്നത്. എന്നാൽ ടോയ്ലറ്റുകൾക്ക് മാത്രമായ ഒരു ബ്ലോക്ക് ഉണ്ടാക്കിയപ്പോഴും ഞങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.